ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി തരിയുണ്ടയാണ്. തരിയുണ്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. എന്നാലും ചിലരൊക്കെ പറയാറുണ്ട് തരിയുണ്ട ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്, പിന്നെ ചൂടോടുകൂടി തരിയുണ്ട ഉണ്ടാക്കണം. അങ്ങനെയൊന്നുമില്ല, തരിയുണ്ട നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തരിയുണ്ട ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് തരിയുണ്ട ഉണ്ടാക്കാൻ, എത്ര അറിയില്ലാത്തവർക്കായാലും ഇതേപോലെ ഒരു കറക്റ്റ് അളവ് നോക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തരിയുണ്ട ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പം 1/2 കിലോ റവൻ്റെ തരിയുണ്ടൻ്റെ ഒരു അളവാണ് ഞാനിത് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റവ വറുത്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അതൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. 1/2 കിലോന് 2 സ്പൂൺ നെയ്യ് മതിയാവും. അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. നെയ്യ് അധികം ചൂടാകണ്ട, ഒന്ന് മെൽറ്റായ പാടെ തന്നെ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. പിന്നെ റവ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റവ വറക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ മാറാനും പാടില്ല, എന്നാൽ തീരെ ആവാണ്ടിരിക്കാനും പാടില്ല. ആ ഒരു പാകത്തിൽ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നെയ്യിൻ്റെ കൂടെ റവ മിക്സ് ആകുന്ന സമയത്ത് ഒരു ചെറിയൊരു മഞ്ഞ കളറായിരിക്കും ഉണ്ടാവുക. ആ ഒരു കളറൊക്കെ പോകുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നല്ല പോലെ ഒന്ന് പാകമാകുന്ന സമയത്ത് ഈ മഞ്ഞ കളറൊക്കെ പോയി നമ്മൾ സാധാരണ നമ്മൾ ആദ്യം റവ എങ്ങനെ ഉണ്ടായിട്ടുള്ളത് ആ ഒരു കളറിലേക്ക് വരും. അത്രയും സമയം ഒന്ന് വറുത്തെടുത്താൽ മതി. നമ്മൾ റവ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് അത്രയും സമയം നമുക്കിത് വറുക്കാൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരുപാട് സമയം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സമയം വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ തരിയുണ്ട ഹാർഡായി പോകും. നല്ലൊരു പാകത്തിന് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ നെയ്യിൻ്റെ ആ മഴയൊക്കെ പോയിട്ട് ഇപ്പം നല്ല സാദാ റവൻ്റെ ആ ഒരു പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വറുത്തെടുത്താൽ മതിയും. ഇതിൻ്റെ കളറൊന്നും മാറാണ്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഈ ഒരു പാകത്തിൽ വറുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങയും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 250 ഗ്രാം പഞ്ചസാരയും 1/4 കപ്പ് പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലിൻ്റെ അളവ് കൂടിപ്പോകരുത്, കറക്റ്റ് 1/4 കപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിൽ കുറച്ച് കുറഞ്ഞാലും കൂടിപ്പോകരുത്. എല്ലാവരും ചേർക്കാറുള്ളത് പാലിന് പകരം വെള്ളമാണ്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തരിയുണ്ട ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ചൂടോട് തന്നെ നമ്മൾ ഉണ്ട പിടിച്ചെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പാല് ചേർക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ചൂടാറിയാലും നമുക്ക് പെർഫെക്റ്റായിട്ട് തരിയുണ്ട ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ തേങ്ങയും പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പാൽ ചേർക്കുമ്പോൾ പാൽപ്പൊടിൻ്റെ ആവശ്യമില്ല. പിന്നെ നല്ല ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് പാൽപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒരു 1-2 സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. ഇപ്പം എല്ലാം കൂടി നല്ല പോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ നല്ലൊരു പാകം എന്ന് പറയുന്നത് പഞ്ചസാര നല്ല പോലെ മെൽറ്റാവണം, അതിൻ്റെ കൂടെ തേങ്ങ നല്ലപോലെ ഒന്ന് യോജിച്ച് ഒന്ന് എല്ലാം കൂടി ഒരു ഉടഞ്ഞ ഒരു പാകമാവണം. അത്രയും ആവുള്ളൂ. ആ സമയത്ത് വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് മിക്സ് ചെയ്യരുത്, ചിലപ്പം അടി പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവയും തേങ്ങയും എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. തരിയുണ്ട ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതേപോലെ ഈ ഒരു രീതിയിൽ ഈ ഒരു കറക്റ്റ് അളവും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് തന്നെ തരിയുണ്ട ഉണ്ടാക്കാൻ പറ്റും. ഇതൊരിക്കലും ഫ്ലോപ്പാവില്ല, നല്ല കറക്റ്റായിട്ടുള്ള തരിയുണ്ട ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നല്ല പോലെ ഒന്ന് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പം നല്ല ചൂടിൽ നമുക്ക് ഉണ്ട ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഉണ്ട പിടിച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് മതിയാവും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചൂടാറിയാലും തരിയുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കടലയാണോ ബദാമാണോ എന്താണ് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കടിക്കാൻ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും വേണ്ടെങ്കിൽ ഒന്നും ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിപ്പം ഒരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ വലിയ ഉണ്ടയാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാനധികം ചെറിയ ഉണ്ടയല്ല ഉണ്ടാക്കിയത്, വലിങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം വലിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വലിയ ഉണ്ടയായതുകൊണ്ട് തന്നെ എനിക്ക് 13 ഉണ്ടയാണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 20-ൽ കൂടുതൽ ഉണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.